everybody, it's me Phrasal from e.talks spoken English series. Today we are going to talk about how to boast in English. Enna paranjal English la engane badai parayam ennaana innathe nammude charcha. Engireyana English badai parayunnathu engireyana badai parayunnathu English laayalum Malayalathilayum aayalum nammal badai parayunnathu nammude kalivugale illatha kalivugale ulladaaki parayumbodana adu badai ennu nammal paraya. ജാലിയൻ കണാറിൻ്റെ കോമഡി വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ബഡായികൾ എങ്ങനെ നന്നായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് കഴിവുകളാണല്ലോ, ഇല്ലാത്ത കഴിവുകൾ പറയുമ്പോഴാണല്ലോ നമുക്ക് ബഡായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കഴിവുകൾ എന്താണെന്ന് പറയാൻ പഠിക്കണം. ടോക്കിംഗ് അബൌട്ട് എബിലിറ്റീസ്, നമ്മുടെ കഴിവുകളെക്കുറിച്ച് സംസാരിക്കാൻ ആദ്യം പഠിക്കാം. ഓക്കെ, നമ്മുടെ കഴിവുകൾ, എനിക്കൊരു സംഗതി കഴിയും എന്ന് പറയുന്നത്, എനിക്കൊരു സംഗതി കഴിയും എന്ന് പറയുന്നത് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഐ ക്യാൻ ഡ്രൈവ് എ കാർ, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഫ്രഞ്ച്, ഐ ക്യാൻ സോ മെനി വേർബ്സ് യു ക്യാൻ ആഡ് വിത്ത് ദാറ്റ്. നമുക്ക് ഇഷ്ടമുള്ളത്ര വെർബുകൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഐ ക്യാൻ റൺ ഫാസ്റ്റ്, ഐ ക്യാൻ റൈറ്റ് ഇൻ ഫോർ ലാംഗ്വേജസ്, അങ്ങനെ പല രീതിയിലും നമുക്ക് ഐ ക്യാൻ എനിക്ക് കഴിയും എന്ന് പറയാം. ഐ ക്യാൻ ക്ലൈംബ് എ ട്രീ, ഐ ക്യാൻ ക്ലൈംബ് എ കോക്കനട്ട് താച്ച്, നമുക്ക് തെങ്ങ് കയറാൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റും. അതിനാണ് ഐ ക്യാൻ എനിക്ക് കഴിയും എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറല്ല, ഇനി കഴിയും എന്നല്ല അതിനർത്ഥം, ഇപ്പോൾ എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ഐ ആം ഏബിൾ ടു എന്നാണ് അതിനർത്ഥം. ഐ ആം ഏബിൾ ടു എന്നാണ് അതിൻ്റെ അർത്ഥം. I am able to എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അതിന് കഴിയും. ഐ ക്യാൻ ബൈ യുവർ കാർ, ഐ ക്യാൻ ബൈ ഈവൻ യുവർ ഹൗസ് ബിക്കോസ് ഐ എം റിച്ച്. എനിക്ക് നിങ്ങളുടെ വീട് വാങ്ങാൻ പറ്റും, നിങ്ങളെ തന്നെ വാങ്ങാൻ പറ്റും. ഐ ക്യാൻ ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ എനിക്ക് വാങ്ങാൻ പറ്റും, ബിക്കോസ് ഐ എം റിച്ച് എന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഐ ക്യാൻ എന്ന് ഉപയോഗിക്കാൻ പറ്റും. ഐ ക്യാൻ നമ്പർ വൺ. ഇനി അടുത്ത ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചു വെക്കാനുള്ളത് ഐ കുഡ് എന്നാണ്. ഐ കുഡ് എന്ന് പറഞ്ഞാൽ വേറെയും അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്കിവിടെ കഴിയുമായിരുന്നു എന്നർത്ഥം മാത്രം എടുക്കാം, മറ്റുള്ള സന്ദർഭങ്ങൾ നമുക്ക് വീണ്ടും പിന്നീട് പറയാം. ഓക്കെ, ഐ കുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുമായിരുന്നു. എനിക്കിപ്പോൾ നമ്മൾ ഇതാ ബഡായി പറയുന്നതിൻ്റെ വേറെ രീതിയാണ്. നമ്മൾ വെൻ ഐ വാസ് ഇൻ മുംബൈ അല്ലേ, നമ്മളെ പലരെയും കേട്ടിട്ടുണ്ട്. നമ്മൾ ബോംബെയിലായിരുന്ന സമയത്ത് ഐ കുഡ് ഫൈറ്റ് വിത്ത് 10 ഗുണ്ടാസ്, 10 ഗുണ്ടകളുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഐ വാസ് വെരി സ്ട്രോങ് അല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് ഒരു സംഗതിയാണ് ഐ കുഡ് എന്ന് പറഞ്ഞു. എനിക്ക് കഴിയുമായിരുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഐ കുഡ് റൈഡ് എ ബൈക്ക് വെൻ ഐ വാസ് 5 years old. ഞാൻ എനിക്ക് 5 വയസ്സ് ഉള്ളപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് എനിക്ക് 6 വയസ്സായപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയുമായിരുന്നു. ഐ കുഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വെൻ ഐ വാസ് 6 years old എന്നൊക്കെ പറയാം. അപ്പോൾ I could drive, I could speak, I could climb എന്ന് പറയാം. എനിക്ക് കഴിയുമായിരുന്നു എന്ന് നമ്മുടെ ബഡായി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇത്, എനിക്ക് കഴിയുമായിരുന്നു എന്ന്. ഓക്കെ, ഇനി വേറൊരു ഫ്രേസ് നമ്മൾ പഠിക്കാനുള്ളത് I will be able to. സി, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. I will be able to buy a Mercedes Benz എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, I am studying English now, I am practicing speaking English now, so I will be able to speak in English by next year അല്ലേ. അപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു സംഗതിയാണ്, ബോസ്റ്റിംഗ് ആണ്, ഐ വിൽ ബി ഏബിൾ ടു അല്ലെങ്കിൽ യു വിൽ ബി ഏബിൾ ടു. നമുക്കൊരു പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു കണ്ണട ധരിച്ചാലേ അതിനുള്ളിൽ കൂടെ കാണാൻ കഴിയും. യു വിൽ ബി ഏബിൾ ടു സീ ത്രൂ ദ എനി കൈൻഡ് ഓഫ് ക്ലോത്ത് മെറ്റീരിയൽസ് എന്ന് പറയും. നിങ്ങളുടെ ഏത് ഡ്രസ്സ് ഇട്ടാലും ഉള്ളിലേക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ യു വിൽ ബി ഏബിൾ ടു സീ ത്രൂ എനി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഐ വിൽ ബി ഏബിൾ ടു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3 രീതിയിലാണ് നമ്മുടെ കഴിവുകളെ പറയുന്നത്. എനിക്കിപ്പോൾ കഴിയും എന്നതും, മുമ്പ് കഴിയുമായിരുന്നു എന്നത് ഐ കുഡ് എന്നും, പിന്നെ 3rd ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമ്പത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താൽ ഐ വിൽ ബി ഏബിൾ ടു ഡു സംതിങ്, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും
എന്ന് പറയുമ്പോഴാണ് ഐ വിൽ ബി ഏബിൾ ടു എന്ന് പറയാം. ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലര് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടതാണ്, ചില കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഉപയോഗിച്ച് കണ്ട ഒരു പ്രശ്നം, ഇവിടുത്തെ ഒരു പ്രശ്നം തന്നെ, ഐ വിൽ ഏബിൾ ടു എന്ന് ചിലർ പറയാറുണ്ട്, ബി ചിലർ കട്ട് ചെയ്യാറുണ്ട്. ഇത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐ വിൽ ഏബിൾ ടു എന്ന് പറയരുത്, പിന്നെ ഐ ക്യാൻ ഏബിൾ ടു എന്നും പറയരുത്. ഐ ക്യാൻ എന്നത് വേറെ സംഗതിയാണ്, എനിക്കിപ്പോൾ കഴിയുമെന്നാണ്. വിൽ ബി ഏബിൾ ടു എന്നാണ്, അത് വേറൊരു കാര്യമാണ്. ഫ്യൂച്ചറിൽ, ഇനി ഭാവിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഐ വിൽ ബി ഏബിൾ ടു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻ്റ് ചെയ്യാനും മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.